കവളങ്ങാട് പഞ്ചായത്ത് ഭരണത്തിനെതിരെ LDF പഞ്ചായത്ത് കമ്മിറ്റി സമരവുമായി രംഗത്തിറങ്ങി. ഒരേ സമയം 4 കേന്ദ്രങ്ങളിലാണ് സമരം നടത്തിയത്. UDF ഭരിക്കുന്ന കവളങ്ങാട് പഞ്ചായത്തിൽ അഴിമതിയും വികസന മുരടിപ്പുമാണെന്നാണ് LDFന്റെ ആരോപണം. വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തുന്നുവെന്നും സർക്കാരിന്റെ വിവിധ പദ്ധതികൾ പഞ്ചായത്തിൽ കാര്യക്ഷമമായി നടപ്പാക്കുന്നില്ലെന്നും LDF വ്യക്തമാക്കി. ഊന്നുകലിൽ നടന്ന സമരത്തിന്റെ ഉദ്ഘാടനം CPI ലോക്കൽ സെക്രട്ടറി നൌഷാദ് ഉപ്പുകുളം നിർവഹിച്ചു. ബിജു തേങ്കോട്, MS പൗലോസ് എന്നിവർ പ്രസംഗിച്ചു. ഒരു പഞ്ചായത്തിൽ ഏത് തരത്തിലുള്ള കൊള്ള നടത്താമോ ആ രീതിയിലുള്ള കൊള്ളയാണ് പ്രസിഡന്റും സെക്രട്ടറിയും കൂടി ഒത്തുനിന്നുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും അറിയാവുന്ന ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവ്, അതായത് 2 മാസത്തിൽ ഏറ്റവും പ്രധാനമായിക്കൊണ്ട് ഗവൺമെൻറ് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി കണ്ട്, അതായത് കേരളത്തിലെ 941 പഞ്ചായത്തുകളിൽ നിന്നും 603 പഞ്ചായത്തുകൾക്ക്, അതായത് പ്രളയകാലം മുന്നിൽ കണ്ടുകൊണ്ട് അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പല നിർദ്ദേശങ്ങളും പഞ്ചായത്തുകൾക്ക് അയച്ചു. അതിൻ്റെ മുന്നൊരുക്കമായിട്ട് പെരിയാറ് തോട് ഭാഗങ്ങളിലുള്ള 603 പഞ്ചായത്തിൽ ഗവൺമെൻറ് 2 മാസത്തിൽ അതിൻ്റെ തോടുകളിലും പുഴകളിലുമുള്ള എക്കല് വാരി മാറ്റാനുള്ള നിർദ്ദേശം വെച്ച് ഗവൺമെൻറ് സർക്കുലർ അയച്ചിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഭരണസമിതിയോ ഈ നാട്ടിലെ ജനതകൾ വരും ഒരു ഗവൺമെൻറ് മുന്നിൽ കണ്ടതുപോലെ തന്നെ വരും ഒരു വലിയ ദുരിതമാണ് അനുഭവിക്കാൻ പോണത്. അത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഈ പഞ്ചായത്ത് കഴിഞ്ഞിട്ടില്ല. നെല്ലിമറ്റത്ത് CPM ലോക്കൽ സെക്രട്ടറി ഷിബു പടപ്പറമ്പത്ത് സമരം ഉദ്ഘാടനം ചെയ്തു. NM മക്കാർ, ശിവൻ കൊച്ചറക്കൻ എന്നിവർ പ്രസംഗിച്ചു. പുത്തൻകുരിശിൽ നടന്ന സമരം CPI ലോക്കൽ സെക്രട്ടറി PT ബെന്നിയാണ് ഉദ്ഘാടനം ചെയ്തത്. യാസർ മുഹമ്മദ്, ജോസ് കൂവള്ളൂർ എന്നിവർ പ്രസംഗിച്ചു. നേരിമംഗലത്തെ സമരം CPM ലോക്കൽ സെക്രട്ടറി KE ജോയി ഉദ്ഘാടനം ചെയ്തു. PM ശിവൻ പ്രസംഗിച്ചു. KCV ന്യൂസ്, കോതമംഗലം.